ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിരുന്ന വ്യക്തിക്ക് നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രണയം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ചില സൂചനകൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്തരത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല സുഹൃത്തായിരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരിൽ കാണാൻ കഴിയുന്ന കുറച്ച് സൈനുകളാണ് ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ കാര്യം അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെയാണ്. വളരെ സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായിരുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരഭാഷയിൽ വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് തികച്ചും അവരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവരുമായി ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളോടുള്ള ടച്ചിങ്സ്, നിങ്ങളുടെ കയ്യിൽ പിടിക്കുക, ഇങ്ങനെയുള്ള ബോഡി ടച്ചിങ്സ് കൂടുതലാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഒന്നാമതായിട്ട് ഇത്തരത്തിൽ അവരുടെ ഉള്ളിലൊരു റൊമാൻറ്റിക് ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങളോടൊരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് ആണ്. അവരുടെ നോട്ടത്തിലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി വരുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സോ ഒന്നാമതായിട്ട് ബോഡി ലാംഗ്വേജിൽ വരുന്ന മാറ്റമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടാമതായി നമുക്കറിയാം, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒട്ടും പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ 0% ആയിരിക്കുന്ന ഒരു കാര്യമാണ് ജെലസ് എന്ന് പറയുന്നത്. പരസ്പരം അസൂയ എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ ലൈഫിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ജെലസ് തോന്നാൻ ഒരു ചെറിയൊരു കുശുമ്പ് തോന്നുകയും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സോ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നോ അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുകയും അവരുടെ കുറച്ച് പോസിറ്റീവ് ക്വാളിറ്റീസ് പറയുകയും ചെയ്യുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കുശുമ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജലസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൈനാണ് അവർക്ക് നിങ്ങളോടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ. ഇനി മൂന്നാമത്തെ ഒരു സൈൻ, പതിവിലും നെർവസ് ആയിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒരു സൈനാണ്. കാരണം നിങ്ങൾ ഒരിക്കലും ആ ഒരു സൗഹൃദത്തിൽ ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ പോവില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആവും, കുറച്ചുകൂടി ബോധേർഡ് ആവും. എൻ്റെ ചിരി ഇഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസ് ഇഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വരൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അവർ ബോധേർഡ് ആവും, കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ കുറച്ചുകൂടി നെർവസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ അവരുടെ ഉള്ളിൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ഒരു റൊമാൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അൺയൂഷ്വലായിട്ട് അല്ലെങ്കിൽ പതിവിലും വിപരീതമായിട്ട് നെർവസ് ആകുന്നു എന്നുള്ളത് നിങ്ങളോട് ഇടപഴകുന്ന സമയത്ത്. ഇനി നാലാമതായി, ഒരു പക്ഷേ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ മാറ്റങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ തീർച്ചയായും നിങ്ങളോടത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു കാര്യം വളരെ ഡയറക്റ്റായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ആ വ്യക്തി അല്ലെങ്കിൽ അവൾ എന്താ അങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ അവൻ എന്താ അങ്ങനെ പെരുമാറുന്നത്, എന്തൊക്കെയോ മാറ്റം സംഭവിച്ച പോലെ തോന്നുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അതും ഒരു സൈൻ തന്നെയാണ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സൈൻ, അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഡീപ്പർ ആകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചില വേരിയേഷൻസ്. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചേഞ്ചസ് എന്നുള്ളത്. സോ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നതിൽ നിന്നും കവിഞ്ഞ് ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ കോൺവെർസേഷൻ അല്ലെങ്കിൽ അവരിൽ നിന്നും അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ അത്തരത്തിലുള്ള സംസാരത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും, ഒരു വ്യക്തി എന്നതിലുപരി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തിൽ നിന്നോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു റൊമാൻറ്റിക് ഫീലിങ്സിന് സാധ്യത കിടപ്പുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സാധ്യതകളാണ്. എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.